ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൊട്ടായിസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ് അരിയുണ്ട. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അരി നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്, മട്ടയരിയും ഉപയോഗിക്കാം. അതൊരു പാനിൽ നന്നായി വറുത്തെടുക്കണം. എണ്ണ ആവശ്യമില്ല, എണ്ണയില്ലാതെ നന്നായി വറുത്തെടുത്തത് 2 ഗ്ലാസ് അരിയുണ്ട്. ശർക്കര ഒരു 5-6 പീസ് ശർക്കര മതിയാവും. തേങ്ങ ചിരവിയത് 1 കപ്പ്, അല്പം ഏലക്കാപ്പൊടി, ഇത്രയും ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതുപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് നല്ല സ്വാദിഷ്ടമായ അരിയുണ്ട തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വറുത്തു വെച്ച അരി നമുക്ക് ജാറിലേക്ക് മാറ്റി തരി തരിയായി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ശർക്കര ഉരുക്കിയെടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഈ ശർക്കര ഇട്ട് നമുക്കതിനെ ഉരുക്കിയെടുത്ത് വയ്ക്കാം. അത് ഉരുക്കി വരുമ്പോൾ, നന്നായി ഉരുക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ തേങ്ങാ ചിരവിയത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയാൽ നമുക്ക് കുറേ ദിവസം, ഒരു 10 ദിവസം നമുക്ക് ഈ അരിയുണ്ട കേടാവാതെ ഇരിക്കും. അപ്പം നമുക്കിത് രണ്ടും ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര അവിടെ ഉരുകി വന്നിട്ടുണ്ട്, പാനിയായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ നാളികേരം ചിരവിയതിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമ്മുടെ പൊടി റെഡിയാണ്. അതിലേക്ക് ഞാൻ അല്പം ഏലക്കാപ്പൊടി കൊടുത്തു. ഇനി നമുക്ക് ഈ നാളികേരത്തെ ശർക്കര ഉരുക്കിയതിലേക്ക് കുറച്ച് തലക്കൊന്ന് ഇളക്കി, നന്നായി ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് ചെറു ചൂടോടെ നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള അല്പത്തിലുള്ള ഓരോ ഉള്ളകളാക്കി നല്ല ഷേപ്പിലാക്കി ചെറു ചൂടോടെ നമുക്ക് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് ഇന്നത്തേക്കായി നല്ല നാടൻ അരിയുണ്ട റെഡിയായി കഴിഞ്ഞു. ഇത് അരി വറുത്ത് പൊടിച്ചത് കൊണ്ട് ഇതിന്റെ നല്ല ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു രുചിക്കൂട്ടുമായി വീണ്ടും കാണാം. ബൈ.